സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രകൃതി തത്വമായി ദാർശനീകരിച്ചാലും വിശ്വമാതൃത്വ ബിംബമായി ഉദാത്തീകരിച്ചാലും പ്രണയസാരമായി കാൽപ്പനീകരിച്ചാലും പ്രയോഗത്തിൽ പെണ്ണിൻ്റെ ജന്മം എന്നും ഒരു നിർഭാഗ്യജാതകമായി തുടരുന്നു. അവളുടെ കരച്ചിൽ പോലും പിറവിയിലെ നിശബ്ദമാക്കപ്പെടുന്നു. അവളുടെ മിഴി വെളിച്ചത്തിൻ്റെ നിരഞ്ജനത്വം കാലം സ്നേഹരഹിതമായി കെടുത്തിക്കളയുന്നു. പേടി സ്വപ്നങ്ങൾ അവളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തെ ഛിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു. മതാചാരങ്ങൾ അവളുടെ സർഗകാമനകളെ കാക്കക്കുപ്പായത്തിനുള്ളിൽ തടവിലിടുന്നു. അപ്പോഴും ചില നേരങ്ങളിൽ അവളുടെ ആത്മാവ് കുതറാൻ ശ്രമിക്കുകയാണ്. ഉള്ളിലടക്കി കെട്ടിയ ക്ഷോഭങ്ങൾ ഒരു കൂവലായെങ്കിലും പുറത്തു വരുന്നു. അവൾ അവളിലെ അഗാധതയെ ദർശിച്ച് ലോകത്തിന് മുന്നിൽ ഉന്മാദിയാകുന്നു. തിത്തിക്കുട്ടി അമ്പലപ്പാറയുടെ പൊൻകൂവൽ എന്ന കവിതാ സമാഹാരം യാഥാസ്ഥിതിക കുടുംബ ബന്ധങ്ങളും നിർദ്ധയമായ ലോകയുക്തിയും ഞെരിച്ചൊതുക്കിയ സ്വന്തം അന്തസ്തോഭങ്ങളുടെ ഉച്ചസ്ഥായിയിലുള്ള ഒരു പെൺകൂവലായി മണ്ണാർക്കാടിനടുത്ത് തെങ്കരയിലെ പുഞ്ചക്കോട്ട് ബിസ്മി കോട്ടേജിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഈ റിട്ടയർഡ് ടീച്ചറുടെ ഉള്ളിൽ ഒരു ജീവിതമത്രയും നൽകിയ കണ്ണീർ കടലും കവിതയും സംഗീതവും സൂഫി ദർശനവും ലോകത്തോടു മുഴുവനുമുള്ള സ്നേഹവും ഇളകി മറിയുന്നുണ്ട്. ഒറ്റപ്പാലം വേങ്കശ്ശേരിയിലെ മാടമന ഇല്ലത്തെ ദേവകി അന്തർജനത്തിൻ്റെയും അമ്പലപ്പാറ അക്കപ്പറമ്പിൽ അലവിയുടെയും മകൾ തിത്തിക്കുട്ടിയിൽ ഒരു ഗ്രീക്ക് ദുരന്ത കഥാപാത്രത്തിൻ്റെ ശാപഗ്രസ്തമായ വിധിയുണ്ട്. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ കപ്പൽ ഛേദം വന്ന സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും അപാരതയുമായുള്ള സർഗ സംഭാഷണത്തിലൂടെ പുനർനിർമ്മിച്ച തിത്തിക്കുട്ടി ടീച്ചർ എന്ന സൂഫി കവി ആത്മാന്വേഷണത്തിൻ്റെ കഥ പറയുന്നു. സാധാരണയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചതെന്ന് പലപ്പോഴേക്ക് ബോധ്യമായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടല്ല, മറ്റുള്ളവരെപ്പോഴും എന്നെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയും. അതെനിക്ക് വല്ലാത്ത സങ്കടം തന്നിരുന്നു. ഞാൻ പിന്നെ സമാധാനിച്ചു, എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ ചില കാര്യത്തിൽ മാത്രമാവില്ലല്ലോ, ദൈവം അപ്പം എനിക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ സ്വയമേവ ഒരു സമാധാനിച്ചു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഈ എക്സ്ട്രാ ഓർഡിനറി തരമായിരിക്കണം എനിക്ക് കൂവാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ കൂവാൻ പാടില്ല, പക്ഷെ ഞാൻ എന്തായാലും കൂവി. ആ കൂവ അന്ന് കൂവാൻ മോഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കൂവിയാലോട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ സമൂഹം അധപ്പതിച്ചു പോയി. എന്തായാലും ഞാനൊന്ന് കൂവണോ? കുഞ്ഞുനാളിൽ എനിക്കാർക്കുമുണ്ടാവാത്ത പോലൊരു മോഹമുണ്ടായിരുന്നു. മഞ്ഞുപോലാ മോഹം ഉള്ളിൽ ഉറഞ്ഞ് ഇടയ്ക്കൊന്നു പെയ്യാൻ വെമ്പുമായിരുന്നു. ഉള്ളിലുള്ളൂക്കൊക്കെ ഇട്ടൊന്നു കൂവുവാൻ വല്ലാത്തൊരു കൊതിയായിരുന്നു. എന്തൊരു വൈചിത്രം എങ്കിലുമായതിൻ ചന്തമെഴും തൂവൽ മിന്നി നിന്നു. ഉമ്മയ്ക്കൊന്നും കേൾക്കാൻ നേരമില്ലെങ്കിലും കണ്ണിൽ ഭയം പൂത്തു മിന്നി നിൽക്കും. അല്ലെങ്കിലേ മകൾക്കും പ്രാച്ചിക്കുട്ടി എന്നല്ലയോ നാമം പതിച്ചു കിട്ടി. കവിത ഒരു ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പോൾ പാട്ടിമലയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാൻ ഒരു പാക്കത്തെ പാർട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെക്കുറിച്ചൊക്കെ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നങ്ങനെ എഴുതും, പക്ഷെ അത് നാണക്കടോണ്ട് ആരോടും പറയില്ല. അന്ന് അക്ബർ കക്കട്ടിലും ഒ വി ഉഷയൊക്കെ മാതൃഭൂമിയിലെ ആ ബാലഭക്തിയിൽ എഴുതണ കാലമാണ്. അത് നോക്കി ഞാനിങ്ങനെ അസൂയോടെ നോക്കിയിരിക്കുക അവർ രണ്ടാളെ പടത്തിന്. പക്ഷെ എനിക്ക് ധൈര്യമല്ല ഞാൻ കവിത എഴുതുമെന്ന് പറയാൻ. അങ്ങനെ ആയിട്ട് കഠിനമായ വിവാഹം കഴിഞ്ഞ് കഠിനമായ ദുഃഖത്തിലേക്ക് കൂപ്പുകൂത്തിയപ്പോൾ അപ്പം എനിക്ക് വന്നതൊക്കെ എൻ്റെ സങ്കടങ്ങൾക്ക് മറുപടിയായിട്ട് മാപ്പിളപ്പാട്ടാണ്.
നിസ്കരിക്കാൻ കൈ ഉയർത്തി നിസ്കരിക്കാൻ അംഗശുദ്ധി വരുത്തിയിട്ട് കൈ ഉയർത്തി പടിഞ്ഞാട്ട് തിരിഞ്ഞ അതിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആകാശത്ത് നിൽക്കുന്ന അമ്പിളിക്കല പൂമര പൂത്ത് നിൽക്കുക പുഞ്ചിരിക്കും തിങ്കളെ നിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ അല്ലാ പൂത്തു നിൽക്കും പൂമരമേ നിന്നിലുണ്ട് എൻ്റെ അല്ലാ ഇങ്ങനെ 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 പിന്നെ വന്നതൊക്കെ മാപ്പിളപ്പാട്ടുകളായിരുന്നു. ചിത്രം ഞാൻ ആദ്യമേ മുമ്പേ വരയ്ക്കും. അച്ഛൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും പാടുകയും ചെയ്തു. എൻ്റെ അച്ഛൻ മാഷായിരുന്നു ആദ്യം. അപ്പം നിമിഷ കവിയാണ്, വരയ്ക്കും ചെയ്യും നന്നായിട്ട്. അപ്പം അത് കാരണം കൊണ്ട് വരച്ചിട്ടങ്ങനെ അന്നേ വരയ്ക്കും. അമ്മയുടെ പേര് ആദ്യം പൂർവാശ്രമത്തിൽ ദേവകി അന്തർജനം, പിന്നീട് സുലേഖ. എല്ലാവരും ചോദിക്കും എന്തേ ഇങ്ങനെ നല്ലൊരു പേരുള്ള അമ്മയുടെ മകൾക്ക് ഇങ്ങനെ ഒരു പേരിട്ട തിത്തിക്കുട്ടി. ഒന്നുകൂടി പറയൂ, ഒന്നുകൂടി പറയൂ. അയ്യോ, ഒന്ന് അവസാന സ്പെല്ലിങ് പറഞ്ഞു കൊടുത്താലേ പ്രൊനൗൺസിയേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാലം എനിക്ക് മനസ്സിലാക്കി തന്നു തിത്തിക്കുട്ടി എന്ന ഒരു മഹാത്മാവിനോട് പറഞ്ഞു ഈ പേരിനുണ്ട് അർത്ഥം എന്ന്. ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം തിത്തിക്കുട്ടി എന്നാൽ മധുരമുള്ള കുട്ടി, മാധുരി, മധുരക്കുട്ടി എന്നൊക്കെ അർത്ഥം. എനിക്ക് നല്ല സന്തോഷമായി അത് അറിഞ്ഞപ്പോഴേക്കൊരു 10-48 വയസ്സൊക്കെ ആദ്യം അറിയില്ലായിരുന്നു. ഒരു വിഡിത്തരം പറഞ്ഞെങ്കിലും ആരെയും ചിരിക്കിപ്പിക്കും. നിൽക്കണേൻ്റെ നാല് പുറം സൂര്യനെ പോലെ ആവണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പം നിൽക്കണേൻ്റെ നാല് പുറമുള്ളവരൊന്ന് ചിരിപ്പിക്കാനെങ്കിലും എനിക്ക് സാധിക്കുന്ന മധുരക്കുട്ടിയായി ഞാൻ. എന്നെ തിരിഞ്ഞൊന്നു നോക്കിടുമ്പോൾ ഇന്നും എന്നെഞ്ചിൽ ഒരാവി പൊങ്ങും, വന്ന വഴികളിൽ തീ തിളങ്ങും, കണ്ണുകൾ രണ്ടിലീറൻ മിനുങ്ങും. ർജനമായിരുന്ന ഉമ്മയിൽ വറ്റാതെ നിന്ന ബ്രാഹ്മണ സംസ്കൃതിയും കവിതയും സംഗീതവും, സൂഫി വിശ്വാസിയായിരുന്ന ഉപ്പയുടെ യോഗാത്മക ബോധവും, ഒപ്പം കുടുംബാന്തരീക്ഷത്തിലെ ഇസ്ലാമികമായ പുരുഷാധിപത്യ ശാസനകളും, മൂത്ത മകളായ തിത്തിക്കുട്ടിയുടെ ബാല്യത്തെ വിരുദ്ധവും സങ്കരവുമായ ഒട്ടേറെ ശാക്തിക ബലങ്ങളാൽ നിർവചിച്ചു. നൃത്തത്തിലും സംഗീതത്തിലും ചിത്രമെഴുത്തിലും കവിതാരചനയിലും സ്വാതന്ത്ര്യം അനുഭവിച്ച ഈ പെൺകുട്ടിയുടെ സർഗമുകുളങ്ങളെ മതയാഥാസ്ഥിതികത വിരിയാൻ അനുവദിച്ചില്ല. താഴെ 6 ആങ്ങളമാരുടെ ഭാരം സ്വന്തം ചുമലിലാവും വിധം കുടുംബസ്ഥിതി ഇതിനകം അട്ടിമറിഞ്ഞിരുന്നു. TTC കഴിഞ്ഞ ഒറ്റപ്പാലം അറവക്കാട് LP സ്കൂളിൽ അധ്യാപികയായി ചേർന്ന ഉടൻ തന്നെ തൻ്റെ പിൽക്കാല ജീവിതത്തെ ആകെ ദാരുണമാം വിധം പിച്ചി ചിന്തിയ ഒരു ദാമ്പത്യത്തിലേക്ക് തിത്തിക്കുട്ടി എടുത്തു ചാടി. വ്യഥയും അപമാനവും പീഡനവും ദീർഘകാല മനോരോഗവും കവി കൂടിയായിരുന്ന മകളുടെ ആത്മഹത്യയുമടക്കം നരകാനുഭവങ്ങളുടെ ബാക്കി പത്രമായി തീർന്നു അത്. ദുസ്സഹം ദുർഗമാവഴികൾ അത്നെത്ര നിസ്സീമ ദുർഘടങ്ങൾ, അമ്മഹാമേരുക്കൾ എൻ്റെ മുന്നിൽ സർഗപ്രകാശം ചൊരിഞ്ഞിടുന്നു. വിവാഹം നടന്നത് 21-ാമത്തെ വയസ്സിൽ. അന്ന് ജോലി ചേർന്നിട്ട് 1 വർഷമാവണം. അത്തോളി മുഹമ്മദ്, അദ്ദേഹത്തിന് എന്നോട് പ്രണയമായിരുന്നു. എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു വെച്ചില്ല. പക്ഷേ അയാൾ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഞാൻ കാരണം മറ്റൊരു നിരപരാധി മരിക്കരുത് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോയതാണ്. പിന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അങ്ങോട്ട് വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു എൻ്റെ. ഇപ്പോ അദ്ദേഹം അദ്ദേഹം 3-ാമത്തെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നുണ്ട്, കോഴിക്കോട് അത്തോളിയിൽ. കാണാറില്ല, പറഞ്ഞ അയാൾ എന്നെ വിളിക്കാറുണ്ട്. ഇനി അയാൾക്ക് എൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. ആണിനെന്നും പെണ്ണ് കേട്ടാം ആരുമേ തീർക്കില്ല, അലമുടയോനെ ആരുണ്ടാക്കിയ ഈ നിയമം. ഉള്ളിൻ്റെ ഉള്ളിന്ന് സങ്കടം കൊണ്ട് വരുന്നതാണത്. ഞാൻ ദുഃഖത്തിൻ്റെ ഒരു എസൻസ് ആയിരുന്നു. കാരണം എപ്പോഴും കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അപ്പളക്ക് കരയണ ഒരവസ്ഥയായിരുന്നു. എപ്പോഴും എപ്പോഴും ഡിപ്രഷൻ, 22 കൊല്ലം ഡിപ്രഷനാണ്. അതിൻ്റെ മനോരോഗത്തിൻ്റെ മരുന്ന് തിന്ന് തിന്ന് എൻ്റെ ശരീരം ഷോക്കടിച്ചും അവരെ വിടുന്നാണ് അതൊക്കെ ഉണ്ടായി. ദുരിതം അനുഭവിച്ചു. അന്നെനിക്ക് ധൈര്യം, അന്നെനിക്ക് അറിയില്ല ഈ ബന്ധം പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് ഓടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ മക്കളും ഞാനും കൂടി നല്ലൊരു ജീവിതം നയിക്കുമായിരുന്നു. ഈ ഭ്രാന്ത്, ഈ മാനസിക രോഗം, ഈ മാനിയ, ഡിപ്രഷൻ, സൈക്കോസിസ്, ഈ 3 രോഗം കൂടി ആ ഡോക്ടർ എനിക്ക് വിധിച്ചു തന്നെ. ഭ്രാന്തെന്നു ശാസ്ത്രം വിധിച്ചു തന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കവിതയിൽ.
തന്തയും തള്ള ഒന്നായ കാലം താന്തമായി തപ്പി തടഞ്ഞിരുന്നു. കാന്തൻ അമാവാസിയായതിനാൽ കാന്തി എങ്ങോ പോയി മറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവിച്ചു പോരുമ്പോൾ എത്രയോ പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു ഞാൻ. പലവട്ടം പലവട്ടം ഞരമ്പൊക്കെ മുറിച്ചിട്ട് ഉറക്ക മരുന്നിന് ഉറക്ക ഗുളിക കഴിച്ചിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് കെട്ടി തൂങ്ങിയിട്ട് പലവട്ടം. പക്ഷെ അതെൻ്റെ മകൾ കംപ്ലീറ്റ് ചെയ്തു, പൂർത്തിയാക്കി. താതൻ മറന്നാൽ തനയൻ തുടർന്നു, തദ്വൃത്തം കണ്ടം പരിപൂർണമാക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചെയ്ത് അമ്മയുടെ തന്നെ മക്കളെ, എൻ്റെ അമ്മയുടെ മകളാ ഞാൻ, എൻ്റെ മകളാ എൻ്റെ മക മക എൻ്റെ ഷൈന. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വരൂ. ഒന്നാത് എന്ത് തന്നെ ആയാലും അമ്മ മനസ്സ് നോവിച്ചാൽ ആ നൊന്തത് അമ്മ എന്നല്ല, ഈ പ്രകൃതിയിൽ ഏതൊരു മനുഷ്യനെയും, സത്യത സന്ധനായ ഒരു മനുഷ്യനെ, സത്യമുള്ള ഒരാളെ നമ്മൾ ദ്രോഹിച്ചാൽ അത് എന്തായാലും അതിൻ്റെ തിരിച്ചടി നമ്മൾ വാങ്ങേണ്ടി വരും. ആക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. അത് ഇപ്പോൾ കിട്ടില്ല എന്നുള്ളൂ, പക്ഷെ കാലം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. സത്യമെന്നും സത്യമായി നിൽക്കും എത്രമേൽ മൂടി വെച്ചെന്നാകിലും, ഹൃത്തിൽ അതിൻ്റെ കലകൾ കാണും കൃത്യമായി കാലം പുറത്തിറക്കും. സംശയിക്കൊന്നും വേണ്ട. പക്ഷെ അത് ഏറ്റുവാങ്ങുമ്പോൾ മണ്ടയിൽ ലേച്ച മസാല ഉണ്ടെങ്കിലാണ് ഓ ഞാൻ അന്ന് അവനിട്ട് കുശീതാട്ടൊക്കെ കിട്ടണമെന്ന് പറയണമെങ്കിൽ നമ്മുടെ കിതാബിനെ വായിക്കാനായി കിട്ടണം. മുഹമ്മദ് നബിയോട് അതാണ് അള്ളാഹു പറഞ്ഞത്, നീ നിൻ്റെ കിതാബിനെ വായിക്കുകയെന്ന്. അത് ലോകാവസാനം വരല എല്ലാ മനുഷ്യനും കൂടിയാണ് അത് പറഞ്ഞത്. നീ നിൻ്റെ കിതാബിനെ വായിക്കണമെങ്കിൽ ഞാൻ എന്നെ മൈന്യൂട്ടായിട്ട് നിരന്തരം നീതിക്ക് അനുകൂലമായിട്ട് നീതിയിൽ നിന്ന് കൃത്യ അകല അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാലിച്ചുകൊണ്ട് നിന്ന് ഞാൻ എന്നെ എപ്പോഴും എവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന അടിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ദൈവം എന്ന് പറയുന്നത് ആകാശത്തിരിക്കുമെന്നല്ല, അതൊരു സങ്കല്പവുമല്ല, അത് ഒരു ദിവ്യമായ ശരിയായ സത്യമായ സാന്നിധ്യമാണ്. അത് തിരിച്ചറിഞ്ഞാൽ അവന് പിന്നെ ദുഃഖമില്ല. ടീച്ചർ വളരെ ഈസി ആയിട്ട് പരിചയപ്പെടുമ്പോൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ ഭർത്താവ് ഇപ്പം മൂന്നാമത്തെ ഭാര്യയുടെ കൂടെയാണ്. അങ്ങനെ ടീച്ചർ അതിനെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ടീച്ചറുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടീച്ചറുടെ ഒരു നിലപാടിനും ഉയർച്ചയ്ക്കും മാനസികമായ സാംസ്കാരികമായ ഉയർച്ചയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള ഒരു ജീവിതവും ഒരു തലത്തിലും ഒരു സ്ഥലത്തും ടീച്ചർക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതം കിട്ടേണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ വേദനകളെ ടീച്ചർ ഇങ്ങനെ വളരെ എന്തോ പിന്നെ ഇതൊക്കെ എനിക്ക് ദൈവം തന്നാണ്, എനിക്ക് ദൈവം അടുത്തുള്ളത് കൊണ്ട് മറ്റൊന്നുമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ടീച്ചറുടെ ആ ധൈര്യം, അത് എനിക്കില്ല, എനിക്ക് ദൈവവിശ്വാസം അത്ര ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും എന്തായാലും എനിക്ക് അതിനോടൊക്കെ ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. ദൈവത്തിനെന്നോടു കമ്പം മുഴുത്താൽ സഹശയനത്തിനവൻ ക്ഷണിക്കും, രോഗാതുരയായി ഞാൻ കിടക്കും, മറ്റ് കവിതകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ പഴമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പുതുമ ടീച്ചറുടെ കവിതകളിൽ എപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. വൈകാരികമായിട്ടുള്ള ഒരു ഔന്നത്യം പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ലളിതമായ പദാവലികളായിരിക്കും, അതേസമയത്ത് ഒരു കുളിർ മഴ പോലെ അല്ലെങ്കിൽ ഒരു കുളിർ കാറ്റ് പോലെ മനസ്സിലേക്ക് നാം അറിയാതെ തന്നെ ഇറങ്ങുകയും ചിലപ്പോൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ലാളിത്യം, പദഭംഗി, അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ചില ഔന്നത്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന അന്ധകരണത്തിൻ്റെ നഗ്നത തന്നെയാണ് തിത്തിക്കുട്ടിക്ക് ദൈവാനുഭവം. ഒരു സൂഫി നൃത്തത്തിലെന്ന പോലെ യോഗാത്മകമായ വിവസ്ത്രത, അപാരതയുമായുള്ള ആശ്ലേഷം ഈ മിസ്റ്റിക് കവിയുടെ ആശയങ്ങളിലും വചനങ്ങളിലും. നിരന്തരമായ നിലനിൽക്കുന്ന നമസ്കാരം നിസ്കരിക്കാന്നാ പിന്നെ അങ്ങനെ ഒരു മുസ്ലിം ആവുക. ഇബിലീസ് എന്ന് പറയുന്ന സാധനം ഞാൻ നിസ്കരിച്ചിരിക്കണില്ലെങ്കിൽ ഇബിലീസ് എന്നേക്കാൾ താഴെയായി പോവും. അത് പറ്റില്ല. ഇബിലീസിൻ്റെ മേലെ അല്ല, ഇബിലീസിൻ്റെ താഴത്ത് എന്നേക്കാൾ മേലെയായി പോവും. മേലെയായി പോകും എന്നാട്ടോ പറഞ്ഞു ഞാൻ വിചാരിച്ചേ, ആദ്യം പറഞ്ഞ തെറ്റി. അപ്പോൾ ഇബിലീസിനേക്കാളും മേലെ ആണല്ലോ എങ്ങനെയപ്പോൾ പറഞ്ഞപ്പോൾ പോയി. ഇബിലീസ് മേലെയായി പോവും. അല്ല, ഇബിലീസിൻ്റെ മേലെയായി പോവും ഞാൻ.
ഇബിലീസിന്റെ മേലായി പോവും ഞാൻ. അപ്പൊ അത് പറ്റില്ലല്ലോ. നമസ്കാരം ഒരു മുസ്ലിമിന് നിർബന്ധം. നമസ്കാരം പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ എന്നാണ്. ഏതൊരാളിലും ഉള്ള നികൃഷ്ടവും നീചവുമായ കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ് നമസ്കാരം എന്നാ പറഞ്ഞത്. അത് നീങ്ങണില്ലെങ്കിൽ പിന്നെ ആ നമസ്കാരം കൊണ്ട് എന്ത് കാര്യം എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു. പക്ഷെ എനിക്ക് നിസ്കാരമായാലും നോമ്പായാലും എല്ലാം എനിക്കത് പഠിച്ചു തന്ന, ഞാൻ ആരും പറഞ്ഞു കേട്ട് പഠിച്ചതല്ല, ഞാൻ പുസ്തകം വായിച്ച് പഠിച്ചതല്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവാണ് എനിക്ക് പഠിപ്പിച്ച്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ തന്നെ ഞാൻ എന്നെ കുറിച്ചല്ല ഒന്നും നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞത്. ഈ കവിതയും എൻ്റേതല്ല, ഞാനൊരു ആധാര എഴുത്തുകാരി മാത്രമാണ്. എൻ്റെന്ന് പറയാൻ ഒന്നുമില്ല. എന്നെ ഞാൻ പറയുന്ന വാക്കുകൾ മുഴുവൻ ഈശ്വരനിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ദൈവത്തിനോട് എന്നെ കുറിച്ച് പറയാൻ ഒരു നാവല്ലേ തന്നുള്ളൂ എന്നാണ് അത് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു നാവല്ലേ ഉള്ളൂ എന്നുള്ള സങ്കടൻ്റെ കഴുത്തിന് ചുറ്റും നാവുണ്ടായിരുന്നെങ്കിൽ അത്രയധികം എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിനെന്നോടനിഷ്ടം ഭവിക്കുകിൽ ദാനം തരുമേറെ ഐശ്വര്യങ്ങൾ ദുരയിൽ കിടന്നു പുളഞ്ഞിടുമ്പോൾ ഈശ്വര വിശ്വാസിയാണെങ്കിലും ഈ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള വിദ്വേഷങ്ങളോ അവർക്കില്ല. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു ശിശുസഹജമായ മനസ്സ്, ചൈൽഡ് ലൈക്ക് മൈൻഡ്, അല്ല ചൈൽഡിഷ് അല്ല, ചൈൽഡ് ലൈക്ക് മൈൻഡ്, അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ിൽ നാമ്പെടുക്കുന്ന ആത്മീയമായ പച്ചപ്പിന്റെ വിവർത്തനമാണ് തിത്തിക്കുട്ടി ടീച്ചർക്ക് ബാഹ്യപ്രകൃതി. 62 വയസ്സിലെ ഏകാന്തതയെ തന്നിലേക്ക് കൈനീട്ടുന്ന ഈ മരങ്ങളും ചെടികളും പൂക്കളും ഫലങ്ങളും കൊണ്ട് ഇവർ നിർഭരമാക്കുന്നു. ദൈവത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കൂ എന്നർത്ഥിച്ചപ്പോൾ ബദാം മരം പൂത്തുലഞ്ഞു എന്നെഴുതിയ ഗസാൻ സാക്കീസിനെ ഓർമ്മിപ്പിക്കുന്നു തിത്തിക്കുട്ടി ടീച്ചറുടെ പ്രാർത്ഥനാസ്പർശമുള്ള വാക്കുകൾ. ഞാൻ ഈ ഭൂമിയിലെ പലരെയും സഹായിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാത്ത ഒരൊറ്റ വിഭാഗത്തേ ഉള്ളൂ, ഈ ചെടികൾ മാത്രം. ഒരമ്മയ്ക്ക് മക്കളോട് എത്ര അടുപ്പവും സ്നേഹം ഉണ്ടാവും അതിനേക്കാൾ വേവലാതി എനിക്ക് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോയ എൻ്റെ ചെടികളെ കുറിച്ച് ഓർത്തിട്ടാണ്. എൻ്റെ ചെടികൾക്ക് വെള്ളം കിട്ടിയോ, അവരെന്താ കാട്ടണം, അവർ വാടിയോ, അവർ കരയുന്നുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ചിന്ത. ഫെമിനിസ്റ്റ് അല്ല, എനിക്ക് ഫെമിനിസ്റ്റ് ആവാൻ ഇഷ്ടമല്ല. പുരുഷൻ്റെ കരതലത്തിൻ്റെ അടിയിൽ അവൻ്റെ മാറിടത്തിൽ അവനോട് ചേർന്ന് നിൽക്കാനൊക്കെ ഇഷ്ടം. ഞാനതാ വിശ്വസിക്കുന്നത്. ഇന്ദിരാഗാന്ധി ആയാലും ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ആയാലും ആ സ്ത്രീയും പുരുഷൻ്റെ തണലിനാണ് ആഗ്രഹിക്കുന്നത്. പുരുഷനാണ് പക്ഷേ സ്ത്രീയെ സ്ത്രീയാക്കേണ്ടത്. സ്ത്രീ പുരുഷൻ പുരുഷനായില്ലെങ്കിൽ സ്ത്രീ പുരുഷനാവാൻ ശ്രമിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീയിലെ സ്ത്രൈണത നഷ്ടപ്പെടുകയും ആ സ്ത്രീക്ക് പുരുഷനായിട്ട് നിലനിൽക്കാൻ പറ്റാതെയും വരും. സ്ത്രീയും പുരുഷനും അല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഭ്രാന്തിയാവും, അല്ലെങ്കിൽ ധിക്കാരിയാവും, അല്ലെങ്കിൽ വേശ്യയാവും, അല്ലെങ്കിൽ വല്ല ആശ്രമത്തിലും അഭയം തേടും, അല്ലെങ്കിൽ കൊലപാതകിയാവും, ഇതിലേതെങ്കിലും ഒന്നാവും. അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതായത് പുരുഷനാണ് സ്ത്രീയെ സംരക്ഷിക്കേണ്ടത്, നിലനിർത്തേണ്ടത്. സ്ത്രീത്വം സ്ത്രീയെ കൊണ്ട് നടക്കേണ്ടത് പുരുഷനാണ്. പുരുഷനില്ലെങ്കിൽ സ്ത്രീയില്ല, സ്ത്രീയില്ലെങ്കിൽ പുരുഷനുമില്ല. പക്ഷെ അവിടെ എപ്പോഴും ഇത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടതല്ല, ഇത് രണ്ടും കൂടി പരസ്പര പൂരകങ്ങളായിക്കൊണ്ട് ഒന്നായി നിൽക്കേണ്ടതാണ്. പക്ഷേ സ്ത്രീയാലാണ് ഈശ്വരൻ അവൻ്റെ സർഗാത്മകതയും വിശേഷണങ്ങളും മുഴുവൻ ഊറ്റിയിറക്കിയത്. അത് മനസ്സിലാക്കാൻ ഈ പുരുഷ മേധാവിത്വത്തിന് കഴിയുന്നില്ല. പുരുഷാധിപത്യത്തിനുള്ള അറകൾ പരുഷവും കലുഷവും എന്ന പോലെ പരിഹാസ്യവും എന്ന നഗ്ന സത്യം പകൽ പോലെ ബുദ്ധിയുള്ള ഒരറിവും ആ പുരുഷാധിപത്യത്തിൻ്റെ കാർക്കശ്യങ്ങൾ ഇറുക്കലുകൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞിട്ടാണ് ഈശ്വരയ്ക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ തന്നത്. ടീച്ചറുടെ ജീവിതകഥ അറിയുമ്പോഴാണ് നമുക്ക് ആ കവിതയുടെ അന്തരാർത്ഥവും അതിൻ്റെ ആഴവും ഒക്കെ മനസ്സിലാവും. അത്രയേറെ ദാരുണമായ ഒരു ജീവിതത്തിലൂടെയാണ് ടീച്ചർ കടന്നു വന്നിട്ടുള്ളത്. മതയാഥാസ്ഥിതികതയോട് കലഹിച്ചുകൊണ്ട്, അതുപോലെയുള്ള പുരുഷ മേധാവിത്വത്തോട് കലഹിച്ചുകൊണ്ട്,
അങ്ങനെയുള്ള അനവധി സാമൂഹ്യ വിരുദ്ധ ശക്തികളോട് ഒറ്റയ്ക്കൊരു സ്ത്രീ പോരാടിയതിന്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ തിത്തിക്കുട്ടി ടീച്ചറുടെ ജീവിതം എന്നുള്ളത്. സ്നേഹം എവിടെ എവിടെ എന്നെത്രയോ കാലം തിരഞ്ഞു നടന്നു, കണ്ടില്ല ഞാൻ ഒരേടത്തും ആ വൈഡൂര്യമൊത്തിനെ തേടി തളർന്നു. വിധി ജീവിതത്തിൽ ഉടനീളം തനിക്ക് നീട്ടിയത് സ്നേഹം നിറയ്ക്കാത്ത ശൂന്യപാത്രമായിരുന്നു എന്ന് തിത്തിക്കുട്ടി ടീച്ചർ അറിയുന്നു. അത് പക്ഷേ അവർ എറിഞ്ഞുടയ്ക്കുന്നില്ല. സ്വന്തം പ്രണയം കൊണ്ട്, ദൈവത്തിനോടും പ്രകൃതിയോടും സഹജീവികളോടുമുള്ള പ്രണയം കൊണ്ട് ഈ കവി അത് നിറച്ചുകൊണ്ടേയിരിക്കുന്നു. അനൽ ഹഖ് എന്ന് ഇവരുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ആഗ്രഹം? എനിക്ക് ആഗ്രഹം എന്നെ ഞാൻ കാണുന്ന ഒരാ നിമിഷം എന്നാണ് അതെന്നാണ് അന്നായിരിക്കും എൻ ജന്മദിനം, അന്നായിരിക്കും എൻ പുണ്യദിനം. എന്നിൽ ഞാൻ സംഗമിക്കും നിമിഷം, മണ്ണിൽ വിവസ്ത്രയാകും നിമിഷം, കന്മഷക്കാറൊഴിയും നിമിഷം, പിന്നെ ഞാനില്ലാത്തൊരാ നിമിഷം. അന്നായിരിക്കുമെൻ മംഗല്യം, മിന്നിൽ മിനുങ്ങുന്ന കൈവല്യം. അതിനു വേണ്ടിയാണ് അന്നാണ് ഞാൻ കാത്തിരിക്കുകയാണ്.